आमीन आमीन। യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സഭാപ്രസംഗം 7:14, സുഭിക്ഷതയിൽ സന്തോഷിക്കുക, വിപത്തിൽ പരിയാലോചിക്കുക, രണ്ടും ഒരുക്കിയത് ദൈവമാണ്. എന്താണ് വരുന്നതെന്ന് മനുഷ്യൻ അറിയാതിരിക്കേണ്ടതിനാണ് ഇത്. അപ്പൊ സുഭിക്ഷതയിൽ നാം സന്തോഷിച്ച് പഠിക്കണം, സമൃദ്ധിയിലും സന്തോഷത്തിലും ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ച് പഠിക്കണം. വിപത്തിലോ രണ്ടാമതൊന്നിരുന്ന് ആലോചിക്കണം. ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ വിപത്തുകൾ ദൈവം കൂട്ടിയോജിക്കുന്നത് മനുഷ്യൻ അപ്പോഴെങ്കിലും ഇരുന്ന് ആലോചിക്കണം. അതേസമയം സുഭിക്ഷതയിൽ നന്മയിലും മഹത്വത്തിലും അപ്പം വിഷാദിച്ചുകൊണ്ടിരിക്കരുത്. ഉല്ലാസവേളകളിലും ഉത്സവവേളകളിലും ഒക്കെ വിഷാദിച്ചിരിക്കുന്ന മനുഷ്യരെ കാണാം. ഭക്തി മൂത്തിട്ട് ഒരു പക്ഷേ ആനന്ദിക്കേണ്ട സമയത്തും വിഷാദിച്ചിരിക്കുന്നവരെയും കാണാം. രണ്ടും ഒരുക്കിയത് ദൈവമാണ്. നമുക്ക് ദൈവം തരുന്ന സുഭിക്ഷതയിൽ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം. അനുഭവിക്കുന്ന വിപത്തുകളിൽ രണ്ടാമതൊന്ന് ആലോചിക്കാൻ പറ്റണം. ഏത് കോടീശ്വരൻ്റെയും ഏത് സൗന്ദര്യമുള്ളവൻ്റെയും ഏത് കഴിവുള്ളവൻ്റെയും ജീവിതത്തിൽ വിപത്തുകൾ അനുവദിക്കപ്പെടുന്നത് അവൻ ആ സമയത്ത് പരിയാലോചിക്കാനാണ്, ഇരുന്ന് ആലോചിക്കാനാണ്. എന്താണ് വരുന്നതെന്ന് അറിയാതിരിക്കേണ്ടതിനാണ് ഇത് എന്ന വചനം കൂടി കൂട്ടി ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്ത് വരും എൻ്റെ ജീവിതത്തിൽ നിന്ന് വ്യക്തമായി ഞാൻ അറിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അഹങ്കാരിയായി ഞാൻ മാറും. ദൈവാശ്രയമെന്ന ഏറ്റവും മഹനീയമായ ദാനം എൻ്റെ ജീവിതത്തിൽ ലഭിക്കാൻ, ദൈവം തരുന്ന സന്തോഷങ്ങളിൽ, ദൈവം അനുവദിക്കുന്ന സന്തോഷങ്ങളിൽ ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക, കണ്ണീരിൻ്റെയും ഭാരത്തിൻ്റെയും അനുഭവങ്ങളിൽ ഇരുന്നാലോചിച്ച് ധ്യാനിക്കുക, ദൈവകരങ്ങളിലെല്ലാം കൊടുക്കുക. ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണതയുണ്ട്. ജീവിതത്തെ ഇങ്ങനെ പൂട്ടി സൂക്ഷിക്കുവാൻ സാധിക്കും. വിപത്തിലെ പരിയാലോചനയും സമൃദ്ധിയിലെ ആനന്ദവും ചേരുമ്പം നമ്മുടെ ജീവിതത്തെ പൂട്ടി മലിനമാകാതെ ചീഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ സാധിക്കും. ആമേൻ. ആമേൻ. ആമേൻ.